നമസ്കാരം. നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ അഞ്ചാമത്തെ പ്രമേയത്തിൻ്റെ ആദ്യ ക്ലാസ്സാണ് ഇന്ന്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അഞ്ചാമത്തെ പ്രമേയത്തിൻ്റെ പേര് സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ, ത്രൂ ദി ഐസ് ഓഫ് ട്രാവലേഴ്സ് എന്നാണ്. ഈ പ്രമേയത്തിൽ നാം വിശകലനം ചെയ്യുന്നത് മധ്യകാല ഇന്ത്യയിൽ, അതായത് ഏകദേശം 10-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കുകയും ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സഞ്ചാരക്കുറിപ്പുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ച സഞ്ചാരികളെക്കുറിച്ചാണ്. മധ്യകാല ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതം ചിത്രീകരിച്ച സഞ്ചാരികൾ പലരുമുണ്ട്. എന്നാൽ അവരിൽ പ്രഗത്ഭരായ 3 സഞ്ചാരികളെയാണ് അക്കാലത്തെ ചരിത്രം പഠിക്കുന്നതിന് നാം പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സഞ്ചാരി 11-ാം നൂറ്റാണ്ടിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അൽ ബിറൂനിയാണ്. രണ്ടാമതായിട്ട് നാം പരിശോധിക്കുന്നത് 14-ാം നൂറ്റാണ്ടിൽ വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോവിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരിയായ ഇബിൻ ബത്തൂത്തയെക്കുറിച്ചാണ്. അവസാനം 17-ാം നൂറ്റാണ്ടിൽ വന്ന ഫ്രഞ്ചുകാരനായ ഫ്രാങ്കോയിസ് ബെർണിയർ, അദ്ദേഹത്തിൻ്റെ സഞ്ചാര വിവരണങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം സന്ദർശിച്ച സഞ്ചാരികളിൽ 3 പേർക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് അവർ നൽകിയ വിവരണങ്ങൾ പരിഗണിക്കുന്നതിലൂടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എങ്ങനെ കൂടുതൽ സമ്പന്നമാക്കാം എന്ന് ഈ പ്രമേയം നമുക്ക് കാണിച്ചു തരുന്നു. ഈ സഞ്ചാരികളായ എഴുത്തുകാർ കടന്നു വന്നത് തികച്ചും വ്യത്യസ്തങ്ങളായ സാമൂഹിക സാംസ്കാരിക പരിതസ്ഥിതികളിൽ നിന്നായതിനാൽ അവർ പലപ്പോഴും തദ്ദേശീയരായ എഴുത്തുകാർ നിത്യപരിചയം മൂലം അവഗണിച്ച ദൈനംദിന പ്രവർത്തനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി. കാഴ്ചപ്പാടിലുള്ള ഈ വ്യത്യാസമാണ് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. സഞ്ചാരികളുടെ കുറിപ്പുകൾ മധ്യകാല സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ്. മധ്യകാലഘട്ടത്തിൽ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരങ്ങൾ നടത്തിയിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആദ്യം പരിശോധിച്ചു നോക്കാം എന്താണ് ഈ സഞ്ചാരികളുടെ ലക്ഷ്യങ്ങൾ. ഇത്തരം സഞ്ചാരയാത്രകൾ നടത്തുന്നതിന് ഉള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ചില സഞ്ചാരികൾ, യാത്രികർ ജോലി തേടി മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാറുണ്ട്. അവരുടെ ലക്ഷ്യം ജോലി നേടുക എന്നുള്ളതാണ്. മറ്റൊരു ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഞ്ചാരികളായി മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടാമത് ഒരു വിഭാഗം, അവരുടെ ലക്ഷ്യം അവരുടെ പ്രകൃതി ദുരന്തങ്ങൾ അവരുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. മറ്റൊരു വിഭാഗം സഞ്ചാരികൾ, അവർ യാത്ര ചെയ്യുന്നത് കച്ചവടക്കാരായും വ്യാപാരികളുമായാണ്. കച്ചവട ബന്ധത്തിന് വേണ്ടി സാധനങ്ങൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഒക്കെ ആയിട്ട് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികളുണ്ട്, വ്യാപാരികളുണ്ട്. മറ്റൊരു വിഭാഗം പടയാളികളായി സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. സമീപ പ്രദേശങ്ങളെ അല്ലെങ്കിൽ വിദേശ പ്രദേശങ്ങളെ ആക്രമിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന പടയാളികളായി മറ്റുള്ള പ്രദേശങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരികളുമുണ്ട്. മറ്റൊരു വിഭാഗമാണ് തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക്, തീർത്ഥാടന യാത്രകൾ, സഞ്ചാരങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരായ ആളുകൾ, അവരും സഞ്ചാരികളാണ്. മറ്റൊരു വിഭാഗം, ഈ സഞ്ചാരത്തിന് പോകുന്ന മറ്റൊരു വിഭാഗമാണ് സാഹസിക മനോഭാവം കൊണ്ട്, സാഹസിക മനോഭാവത്തിൽ അല്ലെങ്കിൽ സാഹസികമായ യാത്രകൾ നടത്തുന്നതിന് വേണ്ടി അവർ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ സഞ്ചാരികൾക്ക് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അങ്ങനെ സഞ്ചാരികൾ വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കായി വ്യത്യസ്ത പുതിയ നാടുകളിലൂടെ ഭൂപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ ഇതുവരെ അജ്ഞാതമായിരുന്ന പുതിയൊരു ലോകത്തെ അവർ നേരിൽ കണ്ടു. ജനങ്ങളുടെ
വ്യത്യസ്തമായ ആചാരങ്ങൾ, ഭാഷകൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെ അവർ നേരിട്ടനുഭവിച്ചു. സഞ്ചാരികളിൽ പലരും അവരുടെ അനുഭവങ്ങൾ, അവരിൽ താൽപ്പര്യമുണർത്തിയ അസാധാരണവും ശ്രദ്ധേയവുമെന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചത്. നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ സഞ്ചാരക്കുറിപ്പുകളൊന്നും തന്നെ നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. ഈ സഞ്ചാരക്കുറിപ്പുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഈ സഞ്ചാരികളുടെ കുറിപ്പുകളുടെ വിഷയങ്ങൾ, പ്രതിപാദ്യ വിഷയങ്ങൾ ഓരോ സഞ്ചാരിക്കും വ്യത്യസ്തമാണ്. ഓരോ സഞ്ചാരിയും എഴുതുന്ന യാത്രാവിവരണം, സഞ്ചാരക്കുറിപ്പ് വ്യത്യസ്തമാണ്, അതിലെ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സാധാരണ ഈ സഞ്ചാരികൾ എഴുതുന്ന സഞ്ചാരക്കുറിപ്പുകളുടെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ചില സഞ്ചാരികൾ രാജധാനിയിലെ കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയത്. മറ്റു ചില സഞ്ചാരികളാകട്ടെ മതപരമായ പ്രശ്നങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് അവരുടെ സഞ്ചാരക്കുറിപ്പുകളിൽ, അവർ കണ്ട കാര്യങ്ങളിൽ. അതുപോലെ സഞ്ചാരികളിൽ മറ്റു ചിലർ വാസ്തുശില്പകലയിലും സ്മാരകങ്ങളിലും താൽപ്പര്യം പ്രകടിപ്പിച്ച സഞ്ചാരികളായിരുന്നു. അവർക്ക് മറ്റുള്ള കാര്യങ്ങളെക്കാൾ താൽപ്പര്യം അവർ ചെല്ലുന്ന പ്രദേശത്തെ വാസ്തുശില്പം, അതുപോലെ സ്മാരകങ്ങൾ, ഇതൊക്കെ ആയിരുന്നു അവരുടെ സഞ്ചാരക്കുറിപ്പുകളിലെ പ്രതിപാദ്യ വിഷയം. അതിന് ഉദാഹരണമാണ് ഈ 15-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുശില്പ കലാചാതുര്യത്തിന് പേരുകേട്ട സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ആ വിജയനഗര പട്ടണത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവരണം നൽകിയത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട ഒരു സഞ്ചാരിയായിരുന്ന ഹിറാറ്റിൽ നിന്നുള്ള നയതന്ത്രജ്ഞനായ അബ്ദുർ റസാഖ് സമർഖണ്ഡിയായിരുന്നു. അപ്പം ഇങ്ങനെ സഞ്ചാരികളുടെ കുറിപ്പുകൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ സഞ്ചാരിയുടെയും സഞ്ചാരക്കുറിപ്പിൻ്റെ പ്രതിപാദ്യ വിഷയം വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ പല സഞ്ചാരികളും വിദൂരദേശങ്ങളിലേക്ക് പോയിരുന്നില്ല ഈ കാലഘട്ടത്തിൽ. ഉദാഹരണത്തിന്, മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ സാമ്രാജ്യത്തിനകത്തു മാത്രം സഞ്ചരിച്ചുകൊണ്ടാണ് അവരുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. അവരിൽ കുറച്ചു പേരെങ്കിലും സ്വന്തം നാട്ടിലെ ജനകീയ ആചാരങ്ങൾ, നാടോടി വിദ്യ, പാരമ്പര്യങ്ങൾ എന്നിവയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു. ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ആ പ്രധാനപ്പെട്ട 3 സഞ്ചാരികളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത് അൽ ബിറൂണി, രണ്ടാമത്തെ സഞ്ചാരി ഇബ്നു ബത്തൂത്ത, മൂന്നാമത്തെ സഞ്ചാരിയാണ് ഫ്രാങ്കോയിസ് ബെർണിയർ. അതിൽ ആദ്യത്തെ സഞ്ചാരിയായ അൽ ബിറൂണിയും അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണമായ കിതാബുൽ ഹിന്ദ്, ഇതിനെക്കുറിച്ചാണ് നാം ആദ്യമായി മനസ്സിലാക്കുന്നത്. അൽ ബിറൂണി ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ക്വാരിസം എന്ന പ്രദേശത്ത് 1973 ജനിച്ചത്. ക്വാരിസം ഒരു പ്രധാന വിജ്ഞാന കേന്ദ്രമായിരുന്നു അന്ന്. അതിനാൽ അക്കാലത്ത് കിട്ടാവുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അൽ ബിറൂണിക്ക് ലഭിച്ചു. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. സിറിയക്, അറബിക്, പേർഷ്യൻ, ഹീബ്രു, സംസ്കൃതം തുടങ്ങിയ അനേകം ഭാഷകളിൽ അദ്ദേഹം നിപുണനായിരുന്നു, പണ്ഡിതനായിരുന്നു. എന്നാൽ ഗ്രീക്ക് ഭാഷ അദ്ദേഹത്തിന് അത്ര വശമുണ്ടായിരുന്നില്ല. എങ്കിലും അരിസ്റ്റോട്ടലിൻ്റെയും പ്ലാറ്റോയുടെയും മറ്റ് ഗ്രീക്ക് ചിന്തകന്മാരുടെയും കൃതികൾ അവയുടെ അറബിക് പരിഭാഷയിലൂടെ അദ്ദേഹത്തിന് സുപരിചിതമായിരുന്നു. 1017 സുൽത്താൻ മഹമ്മൂദ് ഗസ്നി ഖ്വാരിസം ആക്രമിച്ചു. അൽ ബിറൂണി ഉൾപ്പെടെയുള്ള അനേകം പണ്ഡിതന്മാരെയും കവികളെയും അദ്ദേഹം തടവുകാരനായി പിടിക്കുകയും ഗസ്നിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു തടവുകാരനായാണ് അൽ ബിറൂണി ഗസ്നിയിലെത്തിയത്. എന്നാൽ ക്രമേണ അദ്ദേഹം ആ നഗരത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മഹമ്മൂദ് ഗസ്നിയുടെ സേവനത്തിൽ പ്രവേശിച്ച അദ്ദേഹം ശേഷിച്ച ജീവിതം ഗസ്നിയിൽ തന്നെ ചെലവഴിക്കുകയും തൻ്റെ 70-ാമത്തെ വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു. ഗസ്നിയിലായിരുന്നപ്പോൾ അൽ ബിറൂണിക്ക് ഇന്ത്യയോട് ഒരു പ്രത്യേക താല്പര്യം വളർന്നു വന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ
അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന ഇന്ത്യൻ ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇതിനിടയ്ക്ക് മഹമ്മൂദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചു. ഇന്ത്യയിലെ പഞ്ചാബ് ഗസ്നാവിഡ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അദ്ദേഹം. ഇതോടെ പഞ്ചാബിലും വടക്കേ ഇന്ത്യയിലെ ഭാഗങ്ങളിലും വ്യാപകമായി സഞ്ചരിക്കാനുള്ള അവസരം അൽബിറൂനിക്ക് കൈവന്നു. ബ്രാഹ്മണ പുരോഹിതന്മാരുമായും പണ്ഡിതന്മാരുമായും അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു. സംസ്കൃതം അഭ്യസിച്ചും മത ദാർശനിക ഗ്രന്ഥങ്ങൾ പഠിച്ചും അനേക വർഷങ്ങൾ അദ്ദേഹം ഇന്ത്യൻ പണ്ഡിതന്മാരോടൊപ്പം ചെലവഴിച്ചു. അൽബിറൂനി എഴുതാൻ ആരംഭിച്ചപ്പോഴേക്കും സഞ്ചാര സാഹിത്യം അറബി സാഹിത്യത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. പടിഞ്ഞാറ് സഹാറ മരുഭൂമി മുതൽ വടക്ക് വോൾഗ നദി വരെയുള്ള വിദൂരദേശങ്ങളുടെ സഞ്ചാരക്കുറിപ്പുകൾ അതിലുൾപ്പെട്ടിരുന്നു. സ്വാഭാവികമായും അൽബിറൂനിയുടെ സഞ്ചാരക്കുറിപ്പുകൾ ഇന്ത്യക്ക് പുറത്ത് പ്രസിദ്ധമായി തീർന്നു. എന്നാൽ 1500 മുമ്പ് തന്നെ ഇന്ത്യയിലെ ഏതാനും ചിലർ മാത്രമേ അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പുകൾ വായിച്ചിരുന്നുള്ളൂ. ഇനി നാം പരിശോധിക്കുന്നത് അൽബിറൂണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ സഞ്ചാരക്കുറിപ്പായ കിതാബുൽ ഹിന്ദ് അദ്ദേഹം എന്തു ലക്ഷ്യത്തിനു വേണ്ടിയാണ് എഴുതിയത്. അൽബിറൂണി തന്നെ പറയുന്നുണ്ട്, താൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗ്രന്ഥം എഴുതിയത്. തൻ്റെ ഗ്രന്ഥം രചിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് അൽബിറൂണി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. പ്രധാനമായും അദ്ദേഹം പറയുന്നത് രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഈ കൃതിയുടെ രചന നടത്തിയത് എന്നാണ്. ഒന്നാമത്തെ ലക്ഷ്യം, ഹിന്ദുക്കളുമായി മതപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായം എന്ന നിലയിൽ ഈ ഗ്രന്ഥം അദ്ദേഹം കണ്ടു. അപ്പോൾ ഹിന്ദുക്കളുമായി മതപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സഹായകരമാകുന്ന ഒന്നാണ് ഈ പുസ്തകം. മറ്റൊന്ന്, ഹിന്ദുക്കളുമായി സഹവസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവരങ്ങളുടെ ഒരു കലവറ എന്ന നിലയിൽ ഈ പുസ്തകം സഹായിക്കും. ഹിന്ദുക്കളുടെ ആചാരങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഈ ഗ്രന്ഥരചന നടത്തിയത്. ഒന്ന്, ഹിന്ദുക്കളുമായി മതപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായം എന്ന നിലയിൽ, രണ്ട്, ഹിന്ദുക്കളുമായി സഹവസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവരങ്ങളുടെ ഒരു കലവറ എന്ന നിലയിൽ അദ്ദേഹം ഈ ഗ്രന്ഥത്തെ കണ്ടു. ഇനി ഈ ഹിന്ദു എന്നുള്ള പദം എങ്ങനെയാണ് ഉത്ഭവിച്ചത്? ഹിന്ദു എന്ന പദം ഉത്ഭവിച്ചത് ഒരു പഴയ പേർഷ്യൻ വാക്കിൽ നിന്നാണ്. BCE 5-6 നൂറ്റാണ്ടുകളിൽ സിന്ധു, അതുപോലെ ഇൻഡസ് നദിയുടെ കിഴക്കുള്ള പ്രദേശത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദം ഉപയോഗിച്ചിരുന്നത്. സിന്ധു എന്നുള്ള സംസ്കൃത പദത്തിൻ്റെ പേർഷ്യൻ രൂപമാണ് ഹിന്ദു എന്നുള്ളത്. പേർഷ്യക്കാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ അറബികൾ ഈ പദപ്രയോഗം, പേർഷ്യക്കാരുടെ ഈ ഹിന്ദു എന്നുള്ള പദപ്രയോഗം പിന്തുടർന്നു. അവർ ഈ പ്രദേശത്തെ അൽ ഹിന്ദ് എന്നും അവിടുത്തെ ജനങ്ങളെ ഹിന്ദി എന്നും വിളിച്ചു. അപ്പോൾ സിന്ധു നദിയുടെ കിഴക്കൻ പ്രദേശത്തെ അറബികൾ അൽ ഹിന്ദ് എന്നും അവിടെ താമസിച്ചിരുന്ന ജനങ്ങളെ ഹിന്ദി എന്നും വിളിച്ചു. എന്നാൽ പിന്നീട് വന്ന തുർക്കികൾ സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള ജനങ്ങളെ ഹിന്ദു എന്നും അവരുടെ നാടിനെ ഹിന്ദുസ്ഥാൻ എന്നും വിളിച്ചു. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന അവരുടെ ഭാഷയെ ഹിന്ദാവി എന്നും വിശേഷിപ്പിച്ചു. അങ്ങനെ തുർക്കികളാണ് സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളെ ഹിന്ദു എന്ന് വിളിച്ചത്. ഈ വിശേഷണങ്ങളൊന്നും തന്നെ ജനങ്ങളുടെ മതപരമായ സ്വത്വത്തെ സൂചിപ്പിക്കുന്നവയായിരുന്നില്ല. ഹിന്ദു എന്ന പദം ഒരു മതത്തെ സൂചിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെയും ഏറെ കാലം കഴിഞ്ഞാണ്. ഇനി നാം പരിശോധിക്കുന്നത് അൽബിറൂണിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതിയായ
കിതാബുൽ ഹിന്ദിനെ കുറിച്ചാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കണം. 11-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലേക്ക് ഈ കൃതി വെളിച്ചം വീശുന്നു. അൽബിറൂനിയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് കിതാബുൽ ഹിന്ദ്. ഇന്ത്യയെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കിതാബുൽ ഹിന്ദ് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. അനേകം വോളിയങ്ങളും 80 അധ്യായങ്ങളുമുള്ള ഈ പുസ്തകം ലളിതവും സ്പഷ്ടവുമായ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇന്ത്യയിലെ മതം, തത്വചിന്ത, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ആചാരങ്ങൾ, ജനങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ചറിയാൻ ഏറെ സഹായം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ്. അതുപോലെ തന്നെ ഭാരതീയർ വാനശാസ്ത്രത്തിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഈ പുസ്തകം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ അളവ് തൂക്കങ്ങളെക്കുറിച്ചുള്ള മാപനശാസ്ത്രം വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, സാംസ്കാരിക പൈതൃകം, മതപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ സഹായിക്കുന്ന മൗലിക സ്രോതസ്സായി ഇതിനെ പരിഗണിക്കുന്നു. അൽബിറൂനി തൻ്റെ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും ജ്യാമിതീയമായ ഒരു ഘടന സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ അധ്യായവും അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. തുടർന്ന് സംസ്കൃത പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുന്നു. പിന്നീട് മറ്റ് സംസ്കാരങ്ങളുമായുള്ള ഒരു താരതമ്യത്തോടെ അധ്യായം ഉപസംഹരിക്കുന്നു. ഈ ജ്യാമിതീയ ഘടന അതിൻ്റെ കൃത്യത, പ്രവചനാത്മകത എന്നിവ കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. ചില സമകാലിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഗണിതശാസ്ത്രത്തോടുള്ള അൽബിറൂനിയുടെ ആഭിമുഖ്യത്തെയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നാണ്. നമുക്ക് ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. അൽബിറൂനി കിതാബുൽ ഹിന്ദിൻ്റെ രചനയിൽ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും സ്വീകരിച്ചിരുന്ന ജ്യാമിതീയമായ ഒരു ഘടന അതെന്താണ്? ഓരോ അധ്യായവും അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. തുടർന്ന് സംസ്കൃത പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുന്നു. അവസാനം ചെയ്യുന്നത് മറ്റു സംസ്കാരങ്ങളുമായുള്ള ഒരു താരതമ്യത്തോടെയാണ് അധ്യായം ഉപസംഹരിക്കുന്നത്. നമ്മളീ പറഞ്ഞ 80 അധ്യായങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ രീതിയിലാണ്. ഇങ്ങനൊരു പൊതുവായ ജ്യാമിതീയ ഘടന അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ജനങ്ങളെ ഉദ്ദേശിച്ചാണ് അൽബിറൂനി തൻ്റെ ഗ്രന്ഥം രചിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം അറബിയിൽ എഴുതിയത്. സംസ്കൃതം, പാലി, പ്രാകൃത് എന്നീ ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് സുപരിചിതമായിരുന്നു. കെട്ടുകഥകൾ മുതൽ വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ വരെ ഈ പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ട രീതിയോട് അൽബിറൂനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അവയെ മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന ഗ്രന്ഥങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. അടുത്തതായി നാം മനസ്സിലാക്കുന്നത് അൽബിറൂനിയും സംസ്കൃത പാരമ്പര്യവും എന്തായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് സംസ്കൃത പാരമ്പര്യങ്ങളെ കണ്ടത്. അതുപോലെ തന്നെ അന്യലോകത്തെ മനസ്സിലാക്കുന്നതിൽ അൽബിറൂനി അനുഭവിച്ച പ്രധാനപ്പെട്ട പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്, അത് അദ്ദേഹം എങ്ങനെയാണ് തരണം ചെയ്തത്, ഈ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. വിദേശ സഞ്ചാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്തെല്ലാം കണ്ടുവോ അതിനെയെല്ലാം അവർക്ക് പരിചയമുണ്ടായിരുന്ന സമ്പ്രദായങ്ങളുമായി പലപ്പോഴും താരതമ്യപ്പെടുത്തുകയുണ്ടായി. സ്വന്തം നാട്ടിലെയും ഇന്ത്യയിലെയും സമ്പ്രദായങ്ങളെ താരതമ്യം ചെയ്ത് വിവരിക്കാനാണ് അവർ ശ്രമിച്ചത്. അപരിചിതമായ നാടുകളെ മനസ്സിലാക്കുന്ന അവർക്ക് നിരവധി പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ തൻ
തങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഓരോ സഞ്ചാരിയും അവരുടേതായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അപരിചിതമായ നാടുകളെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അൽബറൂനി വളരെ ബോധവാനായിരുന്നു. തൻ്റെ ഗ്രഹണശേഷിയെ തടസ്സപ്പെടുത്തിയ 3 പ്രതിബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നപ്പോൾ അൽബറൂനി അനുഭവിച്ച പ്രതിബന്ധങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് അൽബറൂനിക്ക് മാത്രമല്ല, ഒട്ടേറെ സഞ്ചാരികൾക്ക് ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ, അതിനെ എങ്ങനെയാണ് തരണം ചെയ്തത് നമുക്ക് നോക്കാം. അൽബറൂനി പറയുന്നു, പ്രധാനമായും 3 പ്രതിബന്ധങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്, ഭാഷയാണ് ഒന്നാമത്തെ പ്രതിബന്ധം. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംസ്കൃത ഭാഷ അറബി പേർഷ്യൻ ഭാഷകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് അൽബറൂനി ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഒരു ഭാഷയിലെ ആശയങ്ങളും സങ്കല്പങ്ങളും മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ എളുപ്പമായിരുന്നില്ല. അപ്പോൾ അൽബറൂനി ഇന്ത്യയിൽ വന്നപ്പോൾ അനുഭവിച്ച ഒന്നാമത്തെ പ്രതിബന്ധം ഭാഷയായിരുന്നു. രണ്ടാമത്, അദ്ദേഹം പറയുന്നത് മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള വ്യത്യാസമായിരുന്നു രണ്ടാമത്തെ പ്രതിബന്ധം. കാരണം അദ്ദേഹത്തിൻ്റെ മതവും ആചാരവും വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വലിയ വ്യത്യസ്തത അദ്ദേഹം കണ്ടു. ഇതായിരുന്നു അദ്ദേഹം കണ്ട രണ്ടാമത്തെ പ്രതിബന്ധം. മൂന്നാമത്, അൽബറൂനി പറയുന്നു, സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകി മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രാദേശിക ജനതയായിരുന്നു മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിബന്ധം. വിദേശികളെ സംശയദൃഷ്ടിയോടെ നോക്കിയ നാട്ടുകാർ അവരുമായി സ്വതന്ത്രമായി ഇടപഴകാൻ കൂട്ടാക്കിയില്ല എന്നാണ് അൽബറൂനി പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയായി, പ്രതിബന്ധമായിട്ട് മാറി. സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകി, അല്ലെങ്കിൽ വിദേശികളെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അൽബറൂനി പറയുന്നു. അൽബറൂനി ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിച്ചത് ബ്രാഹ്മണരുടെ കൃതികളെയാണ്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചൊരു ധാരണ നൽകുന്നതിന് വേണ്ടി വേദങ്ങൾ, പുരാണങ്ങൾ, ഭഗവത്ഗീത, പതഞ്ജലിയുടെ കൃതികൾ, മനുസ്മൃതി തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള വാക്യങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം അനേകം ഭാഷകളിൽ വിദഗ്ധനായിരുന്നു. അതിനാൽ ഭാഷകളെ താരതമ്യപ്പെടുത്താനും ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ധാരാളം സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തുകയുണ്ടായി. സംസ്കൃത വ്യാകരണത്തെക്കുറിച്ചുള്ള പതഞ്ജലിയുടെ കൃതി അദ്ദേഹം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ യൂക്ലിഡിൻ്റെ കൃതികൾ തൻ്റെ ബ്രാഹ്മണ സുഹൃത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹം സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. സംസ്കൃതത്തെക്കുറിച്ച് അൽബറൂണി വിവരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സംസ്കൃതം പഠിക്കണമെങ്കിൽ അതത്ര എളുപ്പമല്ല. കാരണം വാക്കിൻ്റെ കാര്യത്തിലായാലും സ്വരഭേദത്തിൻ്റെ കാര്യത്തിലായാലും ആ ഭാഷയുടെ വ്യാപ്തി വളരെ വിപുലമാണ്. ഒരേ വസ്തുവിന് അതിൽ പല പേരാണ്. പല വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഒരേ വാക്ക് തന്നെ ഉപയോഗിച്ചെന്നിരിക്കും. ഇതാണ് സംസ്കൃതം. തങ്ങളോട് പറയുന്നത് സഞ്ചാരികൾ അതുപോലെ എല്ലായ്പ്പോഴും വിശ്വസിച്ചിരുന്നില്ല. 216,432 വർഷക്കാലം നിലനിന്നിരുന്നതായി കരുതുന്ന തടിയിൽ തീർത്ത ഒരു വിഗ്രഹത്തെക്കുറിച്ചുള്ള കഥ കേട്ടപ്പോൾ അൽബറൂനി ചോദിക്കുന്നു, ഇത്രയും ദീർഘമായ ഒരു കാലം ഈ തടി എങ്ങനെ നിലനിന്നു, പ്രത്യേകിച്ച് ഈർപ്പമുള്ള കാറ്റും മണ്ണും ഉള്ള ഒരു സ്ഥലത്ത്? പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥമാണ്, ദൈവത്തിനറിയാം, ദൈവത്തിനു മാത്രമേ അറിയൂ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥം. ഇനി നാം പരിശോധിക്കുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അൽബറൂനിയുടെ വിവരണമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, അദ്ദേഹം എന്താണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. മറ്റ് സമൂഹങ്ങളിലെ ജാതി വ്യവസ്ഥയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അൽബറൂനി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പുരാതന പേർഷ്യയിലും 4 സാമൂഹ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്നുവെന്ന് അൽബറൂനി ചൂണ്ടിക്കാണിക്കുന്നു. ഏതൊക്കെയാണ് അൽബറൂനി പറയുന്ന പുരാതന പേർഷ്യയിലെ 4 സാമൂഹ്യ വിഭാഗങ്ങൾ? 1, നൈറ്റുകളും
രാജകുമാരന്മാരും, രണ്ട് സന്യാസികൾ, അഗ്നിപുരോഹിതർ, നിയമജ്ഞർ. മൂന്നാമത്തെ സാമൂഹ്യ വിഭാഗം വൈദ്യന്മാർ, ജ്യോതിശാസ്ത്രജ്ഞർ, മറ്റു ശാസ്ത്രജ്ഞന്മാർ. നാലാമത്തെ വിഭാഗം കർഷകരും കരകൗശല വിദഗ്ധരും. അപ്പൊ അൽബറൂനി പറയുന്നു, പേർഷ്യയിൽ ഇത്തരം, ഇന്ത്യയിൽ മാത്രമല്ല, സാമൂഹ്യ വ്യത്യാസങ്ങൾ, സാമൂഹ്യ വിഭജനം പേർഷ്യയിലും നിലനിന്നിരുന്നു. പേർഷ്യൻ സമൂഹം ഇങ്ങനെ നാല് വിഭാഗമായി വിഭജിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പുരാതന പേർഷ്യയിലെ സാമൂഹ്യ വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമൂഹ്യ വിഭജനങ്ങൾ ഇന്ത്യയിലെ മാത്രം സവിശേഷതയല്ലെന്ന് അൽബറൂനി ചൂണ്ടിക്കാട്ടി. ഇസ്ലാം മതത്തിനകത്ത് സാമൂഹ്യ വിഭജനങ്ങൾ നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇസ്ലാം മതം എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യരായാണ് കണക്കാക്കിയിരുന്നതെന്ന് അൽബറൂനി പറഞ്ഞു. ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ബ്രാഹ്മണരുടെ വർണ്ണന അൽബറൂനി സ്വീകരിച്ചു. എന്നാൽ അശുദ്ധി അല്ലെങ്കിൽ അയിത്തം, അതിനെക്കുറിച്ചുള്ള ബ്രാഹ്മണ സങ്കല്പത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല. അശുദ്ധമായി തീരുന്നതെല്ലാം അതിൻ്റെ യഥാർത്ഥ വിശുദ്ധി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രകൃതിയെ തന്നെ അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നു. അശുദ്ധമായി തീരുന്നതെല്ലാം അതിൻ്റെ യഥാർത്ഥ വിശുദ്ധി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന്, സൂര്യൻ വായുവിനെ ശുദ്ധമാക്കുന്നു. കടലിലെ ഉപ്പ് വെള്ളത്തിൻ്റെ മലിനീകരണത്തെ തടയുന്നു. അദ്ദേഹം പറയുന്നു, പ്രകൃതിദത്തമായ ഈ ക്രമീകരണങ്ങളില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം അസാധ്യമാകുമെന്ന് അൽബറൂനി വിശ്വസിച്ചു. അതിനാൽ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനമായ തൊട്ടുകൂടായ്മ അഥവാ സാമൂഹിക അശുദ്ധി, അയിത്തം പ്രകൃതി നിയമങ്ങൾക്കെതിരാണ് എന്ന് അൽബറൂനി വാദിച്ചു. ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അൽബറൂനിയുടെ വിശദീകരണത്തെ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ പഠനം ആഴത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. ഈ സംസ്കൃത ഗ്രന്ഥങ്ങൾ ജാതി വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ രൂപീകരിച്ചത് ബ്രാഹ്മണരുടെ കാഴ്ചപ്പാടിലാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ജാതി വ്യവസ്ഥ അത്ര കർശനമായിരുന്നില്ല. ഉദാഹരണത്തിന്, അന്ത്യജ വിഭാഗത്തിൽപ്പെട്ട, അതായത് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തു നിന്നുള്ളവർ, ഈ അന്ത്യജരെ പോലെയുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ കർഷകർക്കും സെമീന്ദാർമാർക്കും കുറഞ്ഞ കൂലിക്ക് പണി ചെയ്തു കൊടുത്തിരുന്നുവെന്ന് അൽബറൂനി പറയുന്നു. അതുപോലെ തന്നെ സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരായിരുന്നുവെങ്കിലും എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും അവരെ ഉൾപ്പെടുത്തിയിരുന്നതായി അദ്ദേഹം പറയുന്നു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യ സമ്പ്രദായത്തെക്കുറിച്ച് അൽബറൂനി പറയുന്നത് ഇപ്രകാരമാണ്. ചാതുർവർണ്ണ്യത്തിൽ ബ്രാഹ്മണരാണ് ഏറ്റവും ഉയർന്ന ജാതി എന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പറയുന്നു. ബ്രാഹ്മണർ ബ്രഹ്മാവിൻ്റെ ശിരസിൽ നിന്നും ജനിച്ചവരാണ്. പ്രകൃതിയുടെ അപരനാമമാണ് ബ്രഹ്മാവ് എന്നതിനാലും ശിരസ്സാണ് ശരീരത്തിലെ ഏറ്റവും ഉയർന്ന അവയവം എന്നതിനാലും ബ്രാഹ്മണന് എല്ലാ ജാതികളെക്കാളും ഉയർന്ന പരിഗണന ലഭിക്കുന്നു. അതിനാൽ തന്നെ ഹൈന്ദവ സമൂഹം മനുഷ്യവർഗത്തിലെ ഏറ്റവും മികച്ചവരായി ബ്രാഹ്മണനെ കണക്കാക്കുന്നു. ബ്രഹ്മാവിൻ്റെ തോളുകളിൽ നിന്നും കൈകളിൽ നിന്നും ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷത്രിയരാണ് ചാതുർവർണ്ണ്യത്തിൽ അടുത്ത സ്ഥാനക്കാർ. ബ്രാഹ്മണരെക്കാളും അധികം താഴെയല്ല അവരുടെ സ്ഥാനം. ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നും ജനിച്ച വൈശ്യരാണ് അടുത്ത സ്ഥാനക്കാർ. അവസാനമായി വരുന്ന ശൂദ്രർ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവസാനത്തെ രണ്ട് ജാതികളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇവർ വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരേ നഗരത്തിലും ഗ്രാമത്തിലും അവർ ഒരുമിച്ച് ജീവിക്കുകയും ഒരേ വീടിനുള്ളിലോ മറ്റ് താമസ സ്ഥലങ്ങളിലോ ഒരുമിച്ച് ഇടപഴകുകയും ചെയ്തിരുന്നു എന്നാണ് അൽബറൂനി പറയുന്നത്. ഈ ചാതുർവർണ്ണ്യ സമ്പ്രദായത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രമേയത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇത് അൽബറൂനി നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട മൂന്ന് സഞ്ചാരികളിൽ
ആദ്യത്തെ സഞ്ചാരിയായ അൽബിറൂനിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ കിതാബുൽ ഹിന്ദ് നമ്മൾ വിശദമായി മനസ്സിലാക്കി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അഞ്ചാം പ്രമേയത്തിൻ്റെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.